ചെളി അറിയാവോ? നല്ല അസലായിട്ട് കളിക്കും. പിന്നെ നിനക്ക് ഉണ്ട് അറിയാവുന്നോ? പോടാ അവിടെ. അത്ര സംശയമാണ്. നീ നാളെ രാവിലെ ഗ്രൗണ്ടിലേക്ക് വാ, ഞാൻ ഷോർട്സ് പിന്നോട്ട് വരാം. എന്തിന് ചെസ് കളിക്കാൻ? ഞാൻ നിനക്ക് കളി അറിയില്ല എന്ന് പറഞ്ഞത് ഞാൻ ഇരുന്ന് കളിക്കുന്നതിനാണ് ചെസ് കളി എന്ന് പറഞ്ഞത്. ബാ നമുക്ക് കളിക്കാം. ആ ബാടാ ബാ. ഞാനിതിങ് വെട്ടിയേ. അതെ, ഞങ്ങളെ കൂട്ടുവോ? എടോ, ഇത് രണ്ടുപേര് കളിക്കുന്ന കളിയാ. എന്നിട്ട് നിങ്ങൾ നാലുപേരാണല്ലോ കളിക്കുന്നത്. അവര് കളി കണ്ടു നിൽക്കണോ? നീ കളി കണ്ടോണ്ടിരിക്കെടുത്ത് ഇവിടെ പശുവിനെടുക്കല്ലേ? പശുവിനെടുക്കല്ലേ? ഇത് പശുവല്ല, കുതിരയാ. കുതിര കാണട്ടെ. ഇത് അല മാത്രമുള്ള ബാക്കിയുള്ളൊക്കെ എന്തി? അലമ്പെടുക്കല്ലേ? പോടുന്നു. ഓരോരുത്തമാറങ്ങി റെയിൻകോളും. അതെന്താ, അതെന്താണ് ഇത്? മന്ത്രി, ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞേക്കട്ടെ. പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, ഒരു കാര്യം പറയാൻ കുറെ നാളെ ഞാൻ തേടി വന്നായിരുന്നു. യാദൃശികമായിട്ട് ഇവിടെ കണ്ടോണ്ട് പറയുന്നത്, എന്റെ മോക്ക് എല്ലാത്തിനും എ പ്ലസ് ഉണ്ട്. എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ മേടിച്ചെന്നും കളത്തിൽ ഇറക്കി കളിക്കല്ലേ? നീ എവിടുത്തെ വലിയ ആളാവല്ല, ഇത് രാജാവല്ല ആളാ. എന്തത്? ദിനോസർ ഇറക്ക്. ദിനോസർ ഈ കളിയില്ല. നീ മാറിക്കാ, മാറ്. ചക്കിപ്പരുന്നിനെ ഇറക്കി കളിക്കേണ്ട സ്ഥലത്ത് അത് തന്നെ. എന്ത് കളിക്കാൻ അറിയില്ല, വെറുതെ കിടന്നുണ്ട്. ഇവിടെ വെച്ച് കളി. കളി ഞാൻ ആമേനെ വെച്ച് എങ്കിലും ആ മുയിലിന് ഇറങ്ങും. മോനെ കളിക്കാൻ ഞാൻ ഇപ്പൊ. നീ പറഞ്ഞ എന്തിനാ? നീ കളിക്കുമ്പോ സ്വയം കളിക്ക്. ഇവിടെ വെക്കരുത്. നിന്നെ നെഞ്ചത്തൊന്നല്ല ഇരിക്കണത്. നീ കളിച്ച തൊലച്ച് അത് കളിക്കല്ല, മാറ്റി കളി. കുറുക്കനിറക്കല്ലേ? ഇനി നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് കളിക്കാം. ദർശനം തെറ്റണോണ്ട കുഴപ്പം. ഇപ്പൊ കറക്റ്റ് ഞങ്ങളിപ്പോ പാമ്പ് കൂടെ കളിക്കാൻ പോകുന്നു. കളിക്കാൻ നടക്കണം. താണ്ട വന്നടാ ലാലേട്ടന്റെ അച്ഛൻ ഇങ്ങോട്ട് തന്നെയാട്ടാ. ഷാജി, ഞാൻ നിന്നൊന്ന് കാണാൻ വന്നതാ. ഇപ്പൊ കണ്ടില്ലേ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മര്യാദക്ക് സൈക്കിൾ കടന്നു നടത്തിയിരുന്ന എന്റെ മകൻ സോഹൻലാലി ഇപ്പൊ മോഹൻലാലായിട്ടാ നടക്കും. അപ്പൊ രക്ഷപ്പെട്ടില്ലേട്ടാ മോഹൻലാലായിട്ടല്ലേപ്പാ. നീ ഇടപെടണ്ട. എനിക്ക് ഷാജിയോട്ട പറയാനുള്ളത്, എന്റെ മോനെ കൊണ്ട് മോഹൻലാലിന്റെ കോലം കിട്ടിച്ചത് നീയാണെന്നാണ് ഈ നാട്ടുകാരി പറയണത്. നിനക്കറിയാമോ കഴിഞ്ഞ ദിവസം അവരുണ്ടാക്കി വെച്ച പുകലി? ഞാൻ പവിത്ര എന്ന് വിളിച്ചിട്ട് നിങ്ങൾ ആരും എന്താ വിളിയേക്കാത്തത്? അതിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും പവിത്രമാരില്ലല്ലോ. എന്നാ പോ മോനെ ദിനേശ. ഇവിടെ ദിനേശനും ഇല്ല, ഇനിക്കിടെ രമേശനുണ്ട്. എന്നാ രമേശ, നിന്റെ അച്ഛന്റെ ചിതാഭസ്മം പരിശുദ്ധമായി ഈ പുഴയിൽ ഒഴുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? ഒന്ന് പോടേ. പിന്നെ നേവി ഇന്ന് മുങ്ങൽ വിദഗ്ധർ വന്നിട്ടാ അവനെ രക്ഷിച്ചത്. ഇന്നലെ രാത്രി എന്റെ കാലിലെ ഒന്നോ രണ്ടോ നഖം വെട്ടിയെടുത്ത് അവൻ ആക്കൗണ്ട്. ഇനി അതിന്റെ മുകളിൽ എന്തൊക്കെയാണാവോ? ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീ. ഒരു കരുത്, ഇതെല്ലാം ഞാൻ ചെയ്താന്ന് ഉറപ്പാ. അതിനൊരു മാർഗം ഞാൻ തന്നെ ചെയ്തു തന്ന പോലെ ചെയ്തു തരണം. അവനിപ്പോ ഏത് മോഹൻലാൽ? അവൻ ഇന്നലെ വരെ അവൻ മംഗലശ്ശേരി നീലകണ്ഠനായിരുന്നു. ഇന്നേതോ തോമയാണെന്നും പറഞ്ഞു. അപ്പൊ ചേട്ടാ, ഇതിനെ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക. നാളെ ചേട്ടന്റെ വീട് ആടുതോമയുടെ വീടായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്. കേട്ടോ, ഐശ്വര്യമായിട്ട് തങ്ങളുടെ പിടിച്ചേ. ഇതെന്തോ പഞ്ചായത്തിന് തെങ്ങും തയ്യൊക്കെ. അയ്യോ, ഇത് പഞ്ചായത്ത് കിട്ടിയതല്ല. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്? ഓ, ഞാനതങ്ങ് മറന്നുപോയി. ഇത് നമ്മൾ ആടുതോമയുടെ വീടാക്കുന്നു. ഓക്കെ, അതിനുവേണ്ടി ഈ തെങ്ങ് ഈ തിരുമുറ്റത്ത് നമ്മൾ നടക്കും. ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കും. എന്താണ്? എന്റെ വീട്ടുമുറ്റത്തിന് ഇതേ കൊണ്ട് നടണം. ഓ ചേട്ടാ, സിനിമയിൽ അങ്ങനെയാണ്. ഓ സിനിമയിലാണെങ്കിൽ. ചേട്ടാ, ചേട്ടന്റെ മകൻ മരിച്ചുപോയി. പോക്കൃത്തിനം പറയരുത്. എന്റെ മുൻ എപ്പോ മരിച്ചു പോയി? ഓ സിനിമയിൽ സമ്മതിച്ച് പറ. ചേട്ടാ, ചേട്ടന്റെ മകന് പകരം നമ്മൾ ഈ മുറ്റത്ത് ഒരു 18-ാം പട്ട തെങ്ങ് നടാൻ പോകുന്നു. അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതാ, ഇത് അതിലൊരു റാണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കീറിയതാ. എന്ത് വൃത്തികേടാണ്? പുത്തൻ ബനിയനായിരുന്നു. അച്ഛന്റെ കൈ വെട്ടിയ മകൻ എപ്പാ വെട്ടി? ഓ, ആ സിനിമയിൽ അങ്ങനെ. ഓ, മറന്നുപോയി. എന്റെ ചേട്ടാ, ആർക്ക് പകരമാണ് നമ്മൾ 18-ാം പട്ട തെങ്ങ് നടാൻ പോകുന്നത്? അച്ഛന്റെ കൈ വെട്ടിയ മകന് പകരം. അതാ തിലകന്റെ സൗണ്ട് ഒന്ന് പറഞ്ഞേ. അങ്ങനെയൊന്നും അല്ല. പിന്നെങ്ങനെയാണ്? ശരി, ഓപ്പാണ്.
ബേസ് വരട്ടെ ബേസ്. ഇത്തിരിയോട് ഉറക്കെ പറ. ഞാൻ ചിരിച്ചാവട്ടാരംഭാവത് ഒരു കുഴപ്പമില്ല. നാളെ നമ്മുടെ ജംഗ്ഷനിൽ ഇപ്പുറത്ത് മോലാലുണ്ടാവും, അപ്പുറത്ത് ഇലുണ്ടാവും. നിങ്ങൾ എന്റെ പേര് മാറ്റിയല്ലേ ചെകുത്താൻ? എന്റെ കൈവെട്ടിയവനെ പിന്നെ ഞാൻ എന്ത് വിളിക്കണം? നീ ഇതൊന്നും കാണുന്നില്ലേ? ഞാനോർത്തത് ശരിക്കും സിനിമയെന്ന്. ഭയങ്കര ലൈഫാ. അപ്പന്റെ കൈവെട്ടിയ ചെകുത്താൻ ഒന്നര ചക്രത്തിന്റെ ഗുണ്ട. അഞ്ചു രൂപ ഒരു പിച്ചക്കാരന് പോലും വേണ്ട. നീ എന്തീ പറയണത്? ആ സിനിമയിൽ അങ്ങനെയുണ്ട് മൈന പറയണ്ട്. അല്ല നമ്മളിപ്പോ മൈനനെ തപ്പി പോകേണ്ടി വരും. ശരിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നീ മരിച്ചിരിക്കുന്നു. നിനക്ക് പകരം ഞാനൊരു 18-ാം പട്ട തെങ്ങ് വെച്ചു. തെങ്ങ് ചതിക്കില്ല, കൽപ്പവൃക്ഷമാ. ഈ 18-ാം പട്ട എന്നൊരു കരിക്ക് വെട്ടി കുടിച്ചിട്ട് ഈ സർസിപ്പിയുടെ കണ്ണടയും. ശരിയല്ലേ? എങ്കിലെ 18-ാം പട്ടയുടെ ചുവട്ടിൽ നിന്നാകട്ടെ എന്റെ അച്ഛന്റെ കുഴിമാടത്തിലിടാൻ ഈ മകന്റെ ഒരു പിടി നെഞ്ച്. അല്ല മഞ്ച്. എടാ കളി കാര്യാ വേണ്ട, നമുക്ക് പോയി ഇടപെടാ. വാ, നീ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിപ്പോടാ. നീ എന്താ വെറുതെ പോണത്? നീ മോഹൻലാലാണ്. മോഹൻലാൽ ഇങ്ങനെ തല്ലോട്ടിട്ട് പോയല്ല, തിരിച്ചു തല്ലിയിരിക്കും. അത് സ്വന്തം തന്തയാണെങ്കിൽ പോലും അതാണ് മോഹൻലാൽ. ഹേ സവാരി ഗിരിഗിരി, ചെല്ല് ചെന്ന് കീറിപ്പറിക്ക് ചെല്ലടാ. എന്ത് പണിയാട്ടാ കാണിച്ചത്? നിങ്ങക്ക് നാണാവൂലേ? അത് കുഴപ്പമില്ല, ഞാൻ അവൻ്റെ അടി കൊടുത്ത് അവൻ തിരിച്ചിരിക്കട്ടെ. അടി തന്ന് പ്രശ്നം തീർന്നു. പ്രശ്നം തീർന്നു, അത് ശരിയാണ്. പക്ഷെ ചേട്ടന്റെ സ്വഭാവം എന്റെ അച്ഛൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. 3 പേരൊക്കെ ജംഗ്ഷനിൽ നിന്ന് തള്ളിയിട്ടുള്ള ആളാണ് ഞാൻ. അത് മാത്രമല്ല, അവിടെ അവനിപ്പോ ആരും ഇല്ല, ഒറ്റക്കൊക്കെയാണ്. ഈ 10-ൽ 1 ചേട്ടൻ അടിക്കൂലെന്ന് എന്താ ഉറപ്പ്? അടിച്ച് മലയാമാനെ പോലെ ആക്കി കളഞ്ഞു. ഒഴഞ്ഞു വീഴ്ന്നൊരു കഷ്ടമാണ് നോക്കി. അത് ശരി, നിന്റെ വീട്ടിലെ പ്രശ്നം പറഞ്ഞു തീർക്കാൻ വന്നപ്പോ നീ ഇവിടുന്ന് മുറുക്കിത്തുപ്പേണ്. എന്താ ചേട്ടാ നിങ്ങളിങ്ങനെ അച്ഛനും മോനങ്ങളിങ്ങനെ അടിച്ചാലും മോഹൻലാൽ അങ്ങനെ മാറി നിൽക്കൊന്നുമില്ല. ഇനിയിപ്പൊന്നും നോക്കാനില്ല. അച്ഛ കൈയെടുത്തു, ആ മുണ്ടം കഴിച്ച് തലയിട്ടിട്ട് തകർത്തോ. നീ ഒരാളുമില്ല, വൈകുന്നേരം ഞാൻ മുട്ടരാന്റെ ചക്ര ചോരെടുത്ത് വെച്ചേക്കാം. കൊടുത്തോ കൊടുത്തോ കൊടുത്തോ. എന്ത് കാര്യത്തിലാണ്? നിന്റെ അച്ഛനൊന്നും അല്ല, അവിടെ കഥ മേടിക്കട്ടല്ലോ. ഇനി ഞാൻ വലത്തെ കൈ ചോറ് വലത്തെ ഇന്നത് എല്ലു പൊട്ടറ വെച്ച് ഇവിടെ കേൾക്കാല്ലേ. അല്ല രണ്ടാമത്തെ കൈ എന്തിനാ? രണ്ടാമത്തെ കൈ എന്തിനാ? മനുഷ്യനെ ചീറ്റിക്കാനായിട്ട് അവിടെ മാറിക്കടാ. നീ എന്താണ് ഇങ്ങനെയൊക്കെ? ഇത് എന്തിനാട്ടെങ്കിലും നീ പോക്കിത്തരം കാണിക്കണം മുറ്റത്ത് കിടന്നുണ്ട്. എടാ ഷാജി, നിന്റെ വാക്ക് കേട്ട് ഞാൻ തിലകനുമായി. എന്റെ മകന്റെ കയ്യിൽ നിന്ന് ചാളാമ്പൂൾ അടിയും വാങ്ങിച്ചു, എന്നിട്ടും നീ ഇവിടെ നെരുതിയിൽ എണ്ണ ഒഴിക്കണാണ്. ഇറങ്ങിപ്പോടാ. എന്റെ ചേട്ടാ, ഞാൻ അവന്റെ അസുഖം മാറാൻ വേണ്ടിയില്ല ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. അവൻ മോ, നീ മോഹൻലാലൊന്നും അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ.
ശരിയേട്ട കുമ്പറ കറക്റ്റാണ്, അവന് മോഹൻലാൽ ലുക്കൊന്നുമില്ല, പക്ഷെ ചേട്ടൻ കറക്റ്റ് തിലകനാണ്. ഒരടി ഇവിടെ കിടന്ന് കറങ്ങണ്ടായിരുന്നു, നീ ഇങ്ങനെ ചെന്ന് വെടിക്കുന്ന് ഞാൻ കരുതിയില്ല. അപ്പൊ പോകുമല്ലേ, വാ. എല്ലാം കറങ്ങി തിരിച്ച് നിന്റെ മേലെ ഉള്ളടാ. നിക്കടാ അവിടെ രണ്ടുപേരും നിക്കാൻ. നിങ്ങൾ നോണ പറഞ്ഞാണല്ലേ എന്നാന്ന്, എനിക്ക് മോഹൻലാലിന്റെ ഫിഗർ ഇല്ലെന്ന്. എനിക്കറിയാ ഞാൻ മോഹൻലാലാണെന്ന്. അയ്യേ.